ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഓരോ ലെറ്റേഴ്സിലും തുടങ്ങുന്ന വേർഡ്സ് അങ്ങനെ ഇംഗ്ലീഷിൽ പഠിക്കുന്നുണ്ട് അല്ലേ? പിന്നെ അതുകൂടാതെയോ നമ്മൾ ദീസ് ആർ, ദോസ് ആർ ഒക്കെ യൂസ് ചെയ്യാൻ പഠിച്ചു. യെസ്, അപ്പോൾ ഇന്ന് നമുക്ക് എന്താ പഠിക്കുന്നത്? ആ ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള വേർഡ്സ് പഠിക്കുക. അപ്പോൾ രണ്ട് ലെറ്റേഴ്സാണ് എടുക്കാറല്ലേ, ഒ ആൻഡ് പി. ആ രണ്ട് ലെറ്റേഴ്സിലുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് പഠിക്കുക. യെസ്, ഒയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊക്കെ വേർഡ്സ് അറിയാം? ഓറഞ്ച്, ഓക്സ്, ഔൾ, അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ പീലോ, ആ പീകോക്ക്, പാരറ്റ്, പിക്ക്, പാൻ, അങ്ങനെ കുറേ വേർഡ്സ് അറിയാം. യെസ്, ടെക്സ്റ്റിൽ ഏതൊക്കെ വേർഡ്സാണുള്ളത്? പേജ് നമ്പർ 17. ഓലും പീലും സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് അല്ലേ. ഓല ഏതൊക്കെ വേർഡ്സാണ് കാണുന്നത്? ഓ ഫോർ ഓക്സ്, ഓ ഫോർ ഓറഞ്ച്, ഓക്സ് ആൻഡ് ഓറഞ്ച്. പീലോ, പെൻ ആൻഡ് പാരറ്റ്, പി ഫോർ പെൻ, പി ഫോർ പാരറ്റ്. ഈ വേർഡ്സൊക്കെ വായിക്കാൻ അറിയാം അല്ലേ. യെസ്, നമ്മളെന്താണ് പഠിക്കാൻ പോകുന്നത്? സ്പെല്ലിംഗ് ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ് ഓക്സ്. ഓക്സ്, ഒ എക്സ്, ഓക്സ്. രണ്ട് ലെറ്റർ മാത്രമേ ഉള്ളൂ അല്ലേ. ഒ എക്സ്, ഓക്സ്, ഒ എക്സ്, ഓക്സ്. അതങ്ങനെ എഴുതി നോക്കാം. ഓ എക്സ്, ഓക്സ്, ഒ എക്സ്, ഓക്സ്. അത് പഠിച്ചു. യെസ്, അത് സിമ്പിൾ അല്ലേ. നെക്സ്റ്റ് ഓറഞ്ച്, ഓറഞ്ച്. വാട്ട് ഈസ് സ്പെല്ലിംഗ്? ഒ ആർ എ എൻ ജി ഇ, ഒ ആർ എ എൻ ജി ഇ. അങ്ങനെ രണ്ടെണ്ണം ചേർത്ത് ചേർത്ത് പറയാം. അല്ലാതെ എങ്ങനെ വായിക്കുക? വേറെ തരത്തിൽ വായിക്കുക. എങ്ങനെ? ഓ ആർ എ എൻ ജി ഇ, അങ്ങനെ വായിക്കുക അല്ലേ. പക്ഷെ അങ്ങനെ വായിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു കണ്ടിന്യൂറ്റി കിട്ടൂല. അതേസമയത്ത് നമ്മളിങ്ങനെ ചേർത്ത് ചേർത്ത് പറയാം. ഇങ്ങനെ ഒ ആർ എ എൻ ജി ഇ, അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓറഞ്ച്, അങ്ങനൊരു കണ്ടിന്യൂഷൻ വരും. അപ്പോൾ ഒറ്റ ഒറ്റ ഒന്നായിട്ട് പറയരുത് സ്പെല്ലിങ് പഠിക്കുമ്പോൾ കേട്ടോ. ഇത് രണ്ടെണ്ണമായതുകൊണ്ട് ഒ എക്സ്, അങ്ങനെ പറയാം. അപ്പോൾ വലിയതാകുമ്പോൾ നമ്മൾ ഏതാവുമ്പോഴും നമ്മൾ അടുത്തടുത്തുള്ളത് ചേർത്തങ്ങ് പറഞ്ഞാൽ മതി. ഒ ആർ എ എൻ ജി ഇ, ഓറഞ്ച്. ഒ ആർ എ എൻ ജി ഇ, ഓറഞ്ച്. അപ്പോൾ അങ്ങനെ ഓറഞ്ച് എന്നുള്ള സ്പെല്ലിങ് ടെക്സ്റ്റിൽ നോക്കിയിട്ട് വായിച്ച എല്ലാവരും ഓ ആർ എ എൻ ജി ഇ, ഓറഞ്ച് അല്ലേ. അപ്പോൾ ഓറഞ്ചിൻ്റെ സ്മോൾ ലെറ്ററോ, അതിന് താഴെ എഴുതാം. ഓ ആർ എ എൻ ജി ഇ, ഓറഞ്ച്. അപ്പോൾ ഓയിലുള്ള ഏതൊക്കെ വേർഡ്സാണ്? ഓക്സ്, ഓറഞ്ച്. വാട്ട് ഈസ് സ്പെല്ലിംഗ് ഓക്സ്? ഒ എക്സ്, ഓക്സ്, ഒ എക്സ്, ഓക്സ്. യെസ്, ഏത് സ്പെല്ലിംഗ്? ഓറഞ്ച്. ടെക്സ്റ്റിൽ നോക്കി വായിച്ച എല്ലാവരും ഒ ആർ എ എൻ ജി ഇ, ഓറഞ്ച്. ഒ ആർ എ എൻ ജി ഇ, ഓറഞ്ച്. പഠിച്ചോ? ഒന്നുകൂടി പറഞ്ഞു നോക്കൂ. ഒ ആർ എ എൻ ജി ഇ, ഓറഞ്ച്. ഇത് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറയണം കേട്ടോ. എന്നാലും മക്കൾ ക്ലാസ് ഇങ്ങനെ കേട്ട് കഴിയുമ്പോഴേക്ക് എന്താവും? പഠിക്കും. ടെക്സ്റ്റ് മുന്നിൽ വെച്ചിട്ടല്ലേ ക്ലാസ് കാണുന്നത് അല്ലേ. എന്നിട്ട് ടെക്സ്റ്റ് നോക്കി ഇങ്ങനെ വായിക്കാം. ഒ ആർ എ എൻ ജി ഇ, ഓറഞ്ച്. അപ്പോൾ ഓയിലുള്ള രണ്ട് വേർഡ്സ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് പി. പിയിൽ ഫസ്റ്റ് വേർഡ് പെൻ. സേ ദ സ്പെല്ലിംഗ്? പി ഇ എൻ, പി ഇ എൻ,
pen. P E N pen. அப்ப அது ஒருமிச்சு அங்க പറഞ്ഞா மதி. மூணு லெட்டர் ஆகும் நம்ம ஒருமிச்சு പറയல்லே. P E N pen. P E N pen. நம்ம வவல்ஸ் சவுண்ட் ഒക്കെ படிக்கும் படிச்சிட்டுண்டல்ல. Pen. P E N pen. P E N pen. அதுல small letter P E N pen. P E N pen. P E N pen. Next parrot. Parrot. P A R R O T parrot. R R அடுத்து வந்தா நமக்கு എങ്ങനെയും പറയാ double R னு പറയ ല്ലേ. P A double R O T parrot. അങ്ങനെ വേണമെങ്കിൽ വായിക്കാം അല്ലെങ്കിലോ P A R R O T parrot. P A R R O T parrot. സ്പീഡ് പറഞ്ഞു നോക്കി എങ്ങനെ P A R R O T parrot. അങ്ങനെ പറഞ്ഞു പഠിച്ചില്ലേ S P A double R O T parrot. P A R R O T parrot. പാരറ്റിന്റെ കളർ എന്താണ് ഗ്രീൻ കളർ അല്ലേ ഗ്രീൻ യെസ് ഗ്രീൻ കളറിൽ വേറെ എന്താ കാണുന്നുണ്ടോ അമ്മിസിന്റെ ചാള് ഗ്രീൻ കളറാണ് അല്ലേ യെസ് സ്പെല്ലിംഗ് പറഞ്ഞാൽ അമ്മിസിന് എഴുതാന് പി എ ആർ ആർ ഓ ടി P A R R O T parrot. Then small letter P A R R O T parrot. Is etra words padichu four words. Ox, orange, pen, parrot. Ini oru konna spelling serthittu vaiche. O X ox, O X, ox, O R A N G E, orange, O R A N G E, orange, then P E N, pen, P E N, pen, P E N, pen, then P A R R O T, parrot. P A R R O T parrot. Yes, ഈ നാല് വേർഡ്സ് എന്ത് ചെയ്യണം മക്കൾ ഇന്ന് തന്നെ സ്പെല്ലിംഗ് പഠിക്കണം ട്ടോ. Ox, orange, pen, parrot. Ox, orange, pen, parrot. ഇത് നാല് എന്ത് ചെയ്യാ നന്നായിട്ട് വായിച്ച് സ്പെല്ലിംഗ് പഠിക്കുക. എന്നിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടോ അവിടെ ഫില്ല് ചെയ്യാനുണ്ട് അല്ലേ ടെക്സ്റ്റ് ബുക്ക് തന്നെ അതൊക്കെ എല്ലാവരും ഫിൽ ചെയ്യുക എന്നിട്ട് മക്കൾ ഇതേ വേർഡ്സ് നോട്ടിലോട്ട് എഴുതണം കേട്ടോ അപ്പോൾ സ്പെല്ലിംഗ് ഇങ്ങനെ പഠിച്ചിട്ട് കാണാതെ പറഞ്ഞു നോക്കണം വീട്ടിൽ നിന്ന് അങ്ങനെയല്ലേ എല്ലാവരും പഠിക്കലേ യെസ് അങ്ങനെ നല്ല മക്കളായിട്ട് ആ വേർഡ്സൊക്കെ പഠിച്ചു വെക്കുക ഇതിനെ ഇനി ബാക്കിയുള്ള ലെറ്റേഴ്സും ആ വേർഡ്സൊക്കെ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കണം ഓക്കെ ബൈ താങ്ക് യു